പേഷ്യന്റിന് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ഓടയിൽ നിന്ന് എന്ന് പറയുന്നത് ചെയ്യുമ്പോ അഭിനയം ആഗ്രഹത്തോടുകൂടി പോയതാണോ അതോ അവിടെ? ഒരിക്കലും അല്ല. മേക്കപ്പ് റൂമിൽ നിന്ന് സത്യൻ മാഷിന്റെ കഴുത്തിന് കത്തി വെക്കുന്ന കണ്ടോ? അത് ഷേവ് ചെയ്യായിരുന്നു. മേക്കപ്പ് അസിസ്റ്റന്റ് ഷേവ് ചെയ്തിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടി തുടങ്ങുന്ന ആ കത്തി വെക്കുന്ന കണ്ടോ? ഓ കൊല്ലാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി ഓടി റോഡൊക്കെ ക്രോസ് ചെയ്ത് അന്ന് അധികം വണ്ടികളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓടി മൈതാനത്തോട് ഓടുന്നിടത്ത് അച്ഛൻ ഈ പോച്ച പിഴുതിട്ട് അടിച്ചിട്ടുണ്ട്. അടിച്ചുകൊണ്ടുവന്ന് നിർത്തി തല്ലിപ്പഴിപ്പിച്ചതാണെന്ന്. അന്ന് സേതുമാധവൻ സാറാണ് എടുത്ത് പിന്നെ തോളില് വെച്ച് അല്ലെങ്കിൽ കയ്യിൽ വെച്ച് നിന്ന് ആക്ഷൻ കട്ട് സ്റ്റാർട്ട് കട്ടൊക്കെ പറയുന്നതെല്ലാം ഞാൻ കയ്യിലുണ്ടാവും എപ്പോഴും. അങ്ങനെ സേതുമാധവൻ സാറിന്റെ ഒരു പിതൃ സ്വഭാവം തന്നെയാണ് അന്ന് വലിയ സപ്പോർട്ടായത്. നമ്മൾ 100 വർഷത്തിലോട്ട് കിടക്കാണ്. നമ്മുടെ മലയാള സിനിമ തുടങ്ങിയിട്ട് 100 വർഷത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനകത്ത് ഏറ്റവും മികച്ച 10 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായും ഒരു പേരുണ്ടാവും നമുക്ക് ഉറപ്പാണ്, മാണിച്ചിത്രത്താൾ. 300-ലേറെ ദിവസം തിയേറ്ററുകളിൽ ഓടിയ നകുലൻ എന്ന് പറയുന്ന കഥാപാത്രം മലയാളികൾ നെഞ്ചിലേറ്റിയ സിനിമ മാണിച്ചിത്രത്താൾ. 5 സംവിധായകരുണ്ടായിരുന്നു അല്ലേ പടത്തിൽ? സിദ്ദിഖ് ലാൽ, ശ്രീമലയിൽ, പ്രിയദർശൻ. അതാണ്. അപ്പോ ഇത്രയും പേര് ഒരുമിച്ച് സംവിധാനം ചെയ്തു. അതും പലത് പലയിടത്താണ് എടുത്തതെന്ന് പറഞ്ഞു. 2 യൂണിറ്റ് ക്യാമറ വർക്ക് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമ അനുഭവം? ഇല്ല, അത് ഒരു സെഗ്രിഗേഷൻ ആദ്യം തന്നെ ഉണ്ടാക്കി. പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം പാച്ചിക്ക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് സോങ്ങിന്റെ ചില ഷോട്ട്സ് അത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇത്ര ബാറ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സെബി മലയിലിന് കൊടുത്തു. അതുപോലെ തന്നെ പ്രിയന് കൊടുത്തു. സിദ്ദിഖ് ലാലിന് ഒരു സീനിന്റെ ഒരു പോർഷൻ ഇത്രയും കൊടുത്തു. അന്നേരവും സംവിധായകൻ അത് കമ്പൈൽ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസമുള്ള ഏരിയാസ് മാത്രമാണ് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തത്. പക്ഷേ അത് ഇത് വേറെ ആരോ ചെയ്തത് എന്ന് തോന്നാത്ത രീതിയിലാണ് അവരെല്ലാം ഇതിനകത്തേക്ക് വന്നത്. പിന്നെ ഈ ഇത്രയും ആൾക്കാർ ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പാച്ചിക്കയുടെ കൂടെ പല ഘട്ടങ്ങളിൽ ഇരുന്നിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് അവരും അതിനകത്ത് ക്രിയേറ്റേഴ്സ് എന്ന നിലയ്ക്ക് പങ്കാളികൾ തന്നെയായിരുന്നു. അതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജോഷിയേട്ടൻ വന്ന് രാജാവിന്റെ മകൻ പ്രീ ക്ലൈമാക്സ് മൊത്തം ഷൂട്ട് ചെയ്തത് ജോഷിയേട്ടനാണെന്ന് പറഞ്ഞാൽ ഈ മനോഭാവം 86-ലുണ്ട്. 1986 എന്റെ പോർഷൻ മുഴുവൻ. ഞാൻ ആ ബൈക്ക് വരുന്നത്, വെടികൊണ്ട് വീഴുന്നത്, മോഹൻ ജോസ് മരിക്കുന്നത്, രതീഷ് ഏട്ടൻ ഞങ്ങളുടെ കയ്യിൽ നിന്നാണല്ലോ രക്ഷപ്പെട്ട അങ്ങ് മോഹൻലാലിന്റെ അടുത്ത് ഒട്ടിച്ചത്. അപ്പൊ ആ പോർഷൻ അത്രയും എടുത്തത് ജോഷി, എന്റെ ഏരിയ മൊത്തം എടുത്തത് ജോഷിയേട്ടനാണ്. ഓക്കെ. ജാനൻ വിൻസെന്റ് ആയിരുന്നു ക്യാമറ. ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എല്ലാരും പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ കൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ കൂടെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് പടം. ആ ഹൊറർ മൂഡ് വളരെ രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിൽ. അതിനകത്ത് നകുലൻ വന്നെന്ന് നിങ്ങൾ വെറുതെ ഇതെന്ന് പറയുന്ന സമയത്ത് സൈഡിൽ ഒരു കല്ല് വന്ന് അടിച്ചു പോകുന്ന മൊമെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ജംപ് സ്കെയർ എന്ന് പറയുന്ന സാധനം ഒന്നും അതിനു മുമ്പ് മലയാളത്തിൽ നമ്മള് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ടായിരുന്നു, സറൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു 4K പ്രൊജക്ഷൻ ഒക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ കിടുക്കിയാണിത്. മണിച്ചിത്രത്താണ്ട് റീറെക്കോർഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ നമ്മള് വെറുതെ TV കണ്ടാ പോലും അതിന് ഈ പുതിയ തരം ശബ്ദങ്ങൾ, കമ്പ്യൂട്ടറൈസ്ഡ് ശബ്ദങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മണിച്ചിത്രത്താണ്ട് റീറെക്കോർഡിങ് ജോൺസൺ മാഷാണ്. അദ്ദേഹം അതിനകത്ത് തമ്പുരു, മൃദംഗം, ലൈവ് റെക്കോർഡിംഗ് ആണ്, ഇതൊക്കെയാ ചെയ്തിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ ഒരു 40 അല്ലെങ്കിൽ 50 പീസ് ഓർക്കസ്ട്ര ഇരുന്നിട്ട് ഫുൾ പണ്ടൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് AVM-ൽ. അപ്പോ നമുക്ക് ആ ഹൊറർ മൂഡിലോട്ട് ഒന്ന് പോയാലോ? ആ ഹൊറർ മൂഡ് ഒന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്താലോ. ശോഭന ഉണ്ടോ? പക്ഷേ നമുക്കറിയാലോ നമ്മളെ എത്രയോ തവണ ഏതാണ്ട് എല്ലാ കൊച്ചുകുട്ടികൾ വരെയും വിടമാട്ടെ എന്ന് പറയുന്ന ഡയലോഗും ഒക്കെ ആയിട്ട് വരുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇവിടെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇതൊരു മണിച്ചത്താഴ് സെറ്റ് ആക്കി മാറ്റിയാലോ. കൺവേർട്ട് യൂ സേ ഒന്ന് കൺവേർട്ട് ചെയ്യാം. ആഹാ, നാഗവല്ലി.
ചിലങ്കയുടെ സൗണ്ട് കേൾക്കണല്ലേ. നിന്റെ പറച്ചില് കേട്ട മുതുകാട് മാജിക്ക് കാണിക്കുന്ന പോലെയാ. നീ എന്തോ ചെയ്തിട്ട് ഇതൊക്കെ വന്നേന്ന് തോന്നുന്നു. ഫീൽ കിട്ടിയില്ലേ? ആ ഗ്രാഫിക്സിലുള്ളവൻ ഇട്ടതാന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ നേരെ കാര്യത്തിലോട്ട് കിടക്കും. ഞാൻ പറഞ്ഞിട്ടാണല്ലോ. മറ്റേ ഡാൻസ് നീ കളിക്കോ. ദേ നാഗവല്ലി വരുന്നത് ചിലങ്ക. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഏ, ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ, ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമോട്ടെ, അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക വിടമോട്ടെ. അയ്യോ എന്നായ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുണ്ണാടി വന്ന് നിപ്പ. ഇന്നിക്ക് ദുർഗാഷ്ടമി, ഉന്ന കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടന്നു വിടുവേ. ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് ടേക്സ് എന്ന് ഞാൻ പറയുന്നില്ല. ഓരോ തവണയും പാച്ചിക്ക ചെന്ന് ഇത് പിന്നെയും പിന്നെയും ചെയ്യുന്നുണ്ട്. പാച്ചിക്ക ഓരോ തവണയും ചെയ്യുമ്പോൾ മാറ്റി മാറ്റി കൂട്ടി കൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ ചെയ്തു വന്നപ്പോ പാച്ചിക്ക മീറി ഒരു ടേക്കിൽ ശോഭന ചെയ്തു. കട്ടില് താഴെയിട്ടു. ഞാൻ അടുത്തേക്ക് ചെന്നു. ഇല്ല, ഒന്നും നീ ഒന്നും പറഞ്ഞില്ല, ഒന്നും നിനക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത്, ആ ഷോട്ട് തീരുന്നിടത്ത് ഞാൻ ഭയങ്കര ക്ലാപ്സും ബഹളമായിരുന്നു. പാച്ചിക്ക കണ്ണൊക്കെ തുറച്ചിട്ട് എക്സലൻറ്റ് ശോഭന, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ ഒരൊറ്റ ഷോട്ടിന് നിനക്ക് നാഷണൽ അവാർഡാണ്. ഏറ്റവും വലിയ അതിശയം ഈ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോ ടി വിയിൽ കാണിച്ച ഒരു ശകലം എന്ന് പറയുന്നത് ഇതായിരുന്നു.